നമ്മുടെ കണക്ക് കൂട്ടലുകൾ മുഴുവനും തെറ്റി മോനെ. രഘുവും പ്രിയയും മനുവിനെയും കൂട്ടി നാളെ കല്യാണത്തിന് പോവാൻ പോവാ. പോയാലത് പ്രശ്നമാവൂല്ലേ? ആകും. എല്ലാ രഘുവിന്റെ ബുദ്ധിയാ. അവൻ എങ്ങനെയെങ്കിലും ആ കല്യാണം മുടക്കണം. ഇനിയിപ്പോ എന്ത് ചെയ്യുമേ? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതിനാ ഞാൻ നിന്നെ വിളിച്ചത്. ഒരു കാരണവശാലും രഘു നാളെ കല്യാണ പന്തലിൽ എത്താൻ പാടില്ല. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നീ ചെയ്യണം. മോനെ, നീ വിചാരിച്ചാലേ ആ കല്യാണം നടക്കൂ. രഘു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്, അത്രയല്ലേ വേണ്ടു? അമ്മ വിഷമിക്കണ്ട, അവൻ നാളെ പുറത്തിറങ്ങില്ല. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ഞാൻ ചെയ്തോളാം. നമ്മൾ ആ രഘുവിനെ തടയുന്നേന്ന് പ്രിയയ്ക്കോ മനുവിനോ മനസ്സിലാവരുത്. മനസ്സിലായ എന്നോടുള്ള മനുവിന്റെ ദേഷ്യം കൂടും മോനെ. പ്രിയൻ രഘുവും അവനെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് ഞാൻ മനഃപൂർവം രാഗിണിയെ അവന് കാണിച്ചു കൊടുക്കുന്നില്ല എന്നാ. സ്വന്തം അനിയത്തിയുടെ കല്യാണം കൂടാൻ ഞാൻ സമ്മതിക്കുന്നില്ല എന്നാ പറയുന്നത്. രഘുവിന്റെയും പ്രിയയുടെ ഉദ്ദേശം ഇനിയും മനുവിന് മനസ്സിലായിട്ടില്ല മോനെ. സ്വബോധം വേണ്ടേ അവന്? എന്തായാലും നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം മോനെ. നാളെ രഘു പുറത്തിറങ്ങരുത്. അമ്മ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളൂ. അമ്മ പേടിക്കുന്നൊന്നും നാളെ സംഭവിക്കില്ല. മോഹിനിയുടെ വിവാഹം നിശ്ചയിച്ച സമയത്ത് തന്നെ നമ്മൾ നടത്തും. ഒന്ന് നിന്നേ, എന്റെ മുഖത്തിപ്പോഴും ഒരു സന്തോഷവും ഇല്ല. ഇന്നലെ രാത്രി നീ ഒരുപോലെ കണ്ണടച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. കൂടുതലൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. കല്യാണമൊന്നു കഴിഞ്ഞോട്ടെ. മനു, ഈ സാരി പോരെ. മനുവിന് ഷർട്ട് ഇത് മതിയോ? പിന്നെന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, എന്നാലും മതിയോ എന്നൊരു സംശയം. മനു ഓക്കെ ആണെങ്കിൽ ഞാനും ഓക്കെ. പിന്നെ ആകെ ഒറ്റ വിഷമേ ഉള്ളൂ. അന്യരെ പോലെ മണ്ഡപത്തിൽ ചെന്ന് നിൽക്കേണ്ടി വരുമല്ലോ എന്ന്. ശരിക്കും രാഗിണി എന്ന അമ്മയെ നേരത്തെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ എങ്ങനെ ആഘോഷിക്കേണ്ട കല്യാണമായത്? ആ, എനിക്ക് യോഗമില്ല. അല്ലാണ്ടെന്താ? അമ്മയുടെ മുഖത്തെന്തോ ഒരു സന്തോഷമില്ലാത്തത്. എത്ര കാലത്തിന് ശേഷമാ ഞാനും മനുവും കൂടെ ഒരു കല്യാണത്തിന് പോകുന്നത്? അതിന് നിങ്ങൾ പോകുന്നതില് നിന്റെ അമ്മയ്ക്ക് അത്ര താല്പര്യം പോരാ. അതെന്താ? അത് ആ ഇന്ദിരയുടെ അതേ ചിന്തകളാ ഇപ്പൊ നിന്റെ അമ്മയ്ക്ക്. നിങ്ങൾ അവിടെ ചെന്നാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്നാ അമ്മയുടെ പേടി. അതിനുള്ള സാധ്യത വളരെ കൂടുതലാ. ഒരു പെൺകുട്ടിയുടെ കല്യാണം ആണെന്ന് ഓർക്കണം. ഒരു കാരണവശാലും നിങ്ങൾ കാരണം അത് മുടങ്ങാൻ പാടില്ല. എന്റെ അമ്മ എങ്ങനെ മുടങ്ങുമെന്നാ പറയുന്നേ? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് നല്ല പേടിയുണ്ട്. പോവാതിരിക്കുന്നത് തന്നെയാ നല്ലത്. ഇതാണ് ഇന്ദിര. എത്ര പെട്ടെന്നാ അമ്മയുടെ മനസ്സ് ഇന്ദിര മാറ്റിയത്. ബ്രെയിൻ വാഷ് ചെയ്യാനുള്ള നല്ല കഴിവുണ്ട് അവർക്ക്. ഞാൻ വിചാരിച്ചത് മനു അവരുടെ കുഴി വീഴുമെന്ന്. ഭാഗ്യത്തിന് അതുണ്ടായില്ല. മനുവിന് തോന്നാത്തത് എന്റെ അമ്മയ്ക്ക് തോന്നി. എന്നാ അമ്മ കേട്ടോ, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. മോഹിനി മനുവിന്റെ അനിയത്തിയല്ലേ അമ്മേ? സ്വന്തം അനിയത്തിയുടെ കല്യാണം മുടക്കാൻ ഏതെങ്കിലും ഒരാങ്ങളെ തയ്യാറാവോ? അമ്മ ധൈര്യമായിട്ടിരിക്കെ. കല്യാണം കൂടിയിട്ട് ഞങ്ങൾ പോയതുപോലെ തന്നെ തിരിച്ചു വന്നോളാം. അത് മതി, എനിക്ക് അത്രേ വേണ്ടു. അല്ല, കല്യാണത്തിന് നിങ്ങൾ മാത്രമേ പോകുന്നുള്ളോ അതോ വക്കീലും ഉണ്ടോ? വക്കീലും ഉണ്ട്. അയാൾക്കല്ലേ അമ്മ സ്ഥലമൊക്കെ അറിയൂ. അതെന്താ, നിങ്ങളോട് വക്കീലൊന്നും പറഞ്ഞിട്ടില്ലേ? പറഞ്ഞില്ല.